അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഷിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ടിട്ടുള്ള രണ്ട് തരം റെസിപ്പിയാണ്. ഒന്ന് മധുരമുള്ളതും ഒന്ന് എരിവുള്ളതുമായ രണ്ട് സ്നാക്സാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് എടുക്കുക, എന്നിട്ട് എരിവുള്ള ബ്രെഡിനെ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് വെക്കുക. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന്. ബ്രെഡ് എടുത്ത് സൈഡൊക്കെ കട്ട് ചെയ്യുക, നാല് ഭാഗവും കട്ട് ചെയ്ത് മാറ്റുക. ഇനി നടുവിൽ കൂടെ കട്ട് ചെയ്യുക, എന്നിട്ട് നാല് പീസാക്കി ഇതുപോലെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത പീസുകളാണ് ഇത്. ഇതാണ് എരിവുള്ള സ്നാക്സിന് വേണ്ട ബ്രെഡ് പീസ്. ഇനി നമുക്ക് മധുരമുള്ള ബ്രെഡ് തയ്യാറാക്കാൻ എങ്ങനെ ബ്രെഡ് കട്ട് ചെയ്യാന്ന് നോക്കാം. അതിന് ഇതുപോലെ നടു കട്ട് ചെയ്യുക, കോൺ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കോൺ ചെയ്ത് കട്ട് ചെയ്ത് രണ്ട് കഷ്ണമാക്കി മാറ്റുക. അങ്ങനെ ഞാൻ കോൺ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസാണ് ഇത്. ഇത് മധുരമുള്ള സ്നാക്സ് ഉണ്ടാക്കാനുള്ള ബ്രെഡ് പീസാണിത്. ഇത് നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് പീസാണിത്. എരിവിന് വേണ്ടിയുള്ള സ്നാക്സ് ഉണ്ടാക്കാനുള്ള ബ്രെഡ് പീസാണ് ഇത്. ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് മധുരമുള്ള ബ്രെഡ് ഉണ്ടാക്കുന്നതിന് ഫ്രൈ ചെയ്ത് എടുക്കുന്നതിനുള്ള ആവശ്യമായ സാധനങ്ങൾ. കോഴിമുട്ട എടുക്കുക, ഒരു നാല് കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ബ്രെഡ് എടുക്കുന്നതിന് ആവശ്യമായ കോഴിമുട്ട എടുക്കാം. എത്ര ബ്രെഡ് എടുക്കുന്നു വെച്ചെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കോഴിമുട്ട ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ നാല് കോഴിമുട്ടയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ലേശം പാല്. ആവശ്യത്തിന് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക. അധികം വേണ്ട, ആവശ്യത്തിന് ലേശം മതി. പിന്നീട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സ്നാക്സാണ് മധുരമുള്ളത്. അപ്പോൾ മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം ഈ സ്നാക്സിന്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല നാരുവിളി പലഹാരമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സ്നാക്സാണിത്. ഇനി നമ്മൾ ഗ്യാസ് ഒരു പാനിൽ വെക്കുക. പാന് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നെയ്യായാലും കുഴപ്പമില്ല, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ്. എന്നിട്ട് നമ്മൾ പിന്നെ ആ പീസാക്കി ഓണാക്കി വെച്ച ബ്രെഡ് ആ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുക. ഓരോ പീസ് എടുത്ത് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യുക. ഇങ്ങനെ ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ഒരു ഭാഗം ബ്രൗൺ ഷേപ്പായി കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കൊടുക്കുക. നന്നായി ബ്രൗൺ ആവേണ്ട, ഒരു ഏകദേശം മീഡിയം ലെവലിൽ സ്റ്റവ് വെച്ച് കത്തിച്ചാൽ മതി. ഗ്യാസ് നന്നായിട്ട് ഒരിയേണ്ട ആവശ്യമില്ല. ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ബ്രെഡല്ലേ കോഴിമുട്ടയും പെട്ടെന്ന് ആയി കിട്ടും. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് വേവിക്കുക.
രണ്ട് സൈഡും നന്നായി വെന്തതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഈ കളറായി കിട്ടിയാൽ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് സ്നാക്സ് ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ മധുരമുള്ള സ്നാക്സ് ശരിയായിട്ടുണ്ട്. അങ്ങനെ ഇത് എല്ലാം കോരിയെടുക്കാം. ഇനി നമുക്ക് സ്പൈസിയായ ബ്രെഡ് സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ കടലമാവ്, ഞാനിപ്പോൾ ഇവിടെ ബ്രെഡിനനുസരിച്ച് ഒരു 3-4 കപ്പ് എടുത്തിട്ടുണ്ട്, ചെറിയ സ്പൂണിന്, ചെറിയ കപ്പിന്, സ്പൂണിൻ്റെ അളവിന്. പിന്നെ അതിലേക്ക് വേണ്ട സാധനം മൈദപ്പൊടിയാണ്, അത് 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മുളക് പൊടി, എരിവിനനുസരിച്ച് ചേർക്കാം. സ്പൈസി ആയ കാരണം കുറച്ച് മുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് കായപ്പൊടി. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കുക. വെള്ളം അധികം കൂടാൻ പാടില്ല, ഒരു മീഡിയം ലെവലിൽ ഉറുക്കിയെടുക്കുക. നന്നായി ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുക്കുക. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം വട്ട പിടിക്കാനും പാടില്ല, നന്നായി കുറുകി വരാനും പാടില്ല. ഈ ഒരു പിന്നെ ലെവലിൽ വേണം മാവ് കലക്കിയെടുക്കാൻ. നമ്മൾ സ്പൈസിയായ ബ്രെഡ് തയ്യാറാക്കാനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ബാറ്ററിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ പാനിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നന്നായി പാനിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഈ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ പീസുകളായിട്ട് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ മുഴുവനും ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ലെവലിൽ വേണം നമുക്ക് ഗ്യാസ് കത്തിക്കാൻ. നല്ല ഇത് പിന്നെ കൂടുതലാക്കി വെക്കരുത്, അപ്പം അത് കരിഞ്ഞ് പോവും. അത് നന്നായി മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ സ്പൈസിയായ സ്നാക്സ് ശരിയായിട്ടുണ്ട്. എളുപ്പത്തിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന സ്നാക്സാണിത്. മധുരമുള്ളത് കുട്ടികൾക്കും എരിവിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എരിവുള്ളതുമായ 2 സ്നാക്സാണ് ഇപ്പോൾ ബ്രെഡ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം പുതിയ റെസിപ്പിയുമായി. ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.